Hi friends, it's me Adin Kumar. Welcome back to my channel Fotech Media. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഫ്ലിക്ക് ലൈറ്റ് എന്ന മോഡ് റിവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ റിലീസ് ഡേറ്റും അതേപോലെ ഈ മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം വേണ്ടി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുക. അതിനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം വേണ്ടി നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ മോഡ് ചെന്നിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ ഞാൻ ഈ ഒരു സ്ഥലത്തിൽ ഇപ്പോൾ നമ്മുടെ മോഡ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വ്യൂ എന്ന് പറയുന്നത്. ഇതേ കണ്ടോ, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. മിററ് വർക്കിംഗ് ആണ്. ഇതേ കണ്ടോ, ഇൻറ്റീരിയർ മാപ്പ് സ്ക്രീൻ ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി അങ്ങ് എടുക്കാം. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ഇതെന്ന് പറയുന്നത് ബാക്ക് ടയറാണ് ടർണാവുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് ഇങ്ങനെയുള്ള മോഡ് നമ്മൾ ഇതുവരെ ബസ് സിമുലേറ്ററിൽ ആറ് മോഡ് ചെയ്തിട്ടാണ്. ഒരു മോഡ് ക്രിയേറ്ററും ഈ ടൈപ്പിലുള്ള മോഡൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു മോഡ് ഇവർ ക്രിയേറ്റ് ചെയ്യുമെന്ന്. ഇങ്ങനെ ഒരു മോഡ് നമുക്ക് ബസ് സിമുലേറ്ററിൽ കളിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നമുക്ക് ബാക്ക് ടയർ തിരിയുന്നത് കൊണ്ട് ചെറിയൊരു ഓടിക്കുമ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും. അതായത് നമ്മൾ ഇതുവരെ ഫ്രണ്ട് ടയർ വെച്ചിട്ടാണ് ടേൺ ചെയ്തത്, പക്ഷേ ഇത് ബാക്ക് ടയറാണ്. അതായത് ഇതിൻ്റെ ഒറിജിനൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ഈ ഒരു വണ്ടി കണ്ടിട്ട ഒറിജിനൽ വണ്ടി, അതുകൊണ്ട് എനിക്കിതിനെ പറ്റി കൂടുതൽ അറിയില്ല. എന്നാൽ ഈ മോഡ് വെച്ച് നോക്കുമ്പോൾ ഒറിജിനൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതായത് എല്ലാ മോഡ് മേക്കേഴ്സ് ഒറിജിനാലിറ്റിയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഇവരും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾക്ക് വണ്ടി അങ്ങ് പുറത്തേക്ക് എടുക്കുക ആദ്യം. ഇത് കണ്ടോ, ഞാൻ എങ്ങനെയോ കയറ്റി, പക്ഷേ ഇപ്പോൾ എടുക്കാൻ ആ പണി അങ്ങനെ പുറത്തേക്ക് ഇപ്പോൾ എത്തി. ഇത് കണ്ടോ, നമുക്ക് എടുക്കാം, പുറത്തേക്ക് എടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ ആനിമേഷൻ കീ അല്ല നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിസാഹസികമായിട്ട് നമ്മളുടെ വണ്ടി അങ്ങ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതിൻ്റെ ബാക്ക് ടയറാണ് തിരിയുന്നത്. അതായത് ടർണാവുമ്പോൾ തിരിയുന്നത് നമ്മളെ ബാക്ക് ടയറാണ്. ഓക്കെ, അപ്പോൾ ഇതേ കണ്ടോ, അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം മെല്ലാണ് വണ്ടി പോകുന്നത്. ഇതേ കണ്ടോ, മെല്ലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വണ്ടി ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ വണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വണ്ടി ഇവിടെ നിർത്തിയതിന് ശേഷം ഇതിൻ്റെ ആനിമേഷൻ കീ എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മൂന്ന് ആനിമേഷൻ കീ ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചതേ ഇതാണ് ഒന്നാമത്തെ ആനിമേഷൻ കീ. ഇതേ കണ്ടോ, ഫ്രണ്ടിലുള്ള അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, അത് മുകളിലേക്ക് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ആനിമേഷൻ കീ അതെല്ലാം എടുത്തോണ്ട് മുകളിലേക്ക് പോകുന്നത്. അതായത് എന്തോ ബോക്സ് എല്ലാം കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്, വലിയ വലിയ പെട്ടി കൊണ്ടുവരുന്ന സംഭവങ്ങളാണ്. പിന്നെ മൂന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് സ്റ്റെയറിംഗ് അഡ്ജസ്റ്റ് ആവുന്നതാണ് മൂന്നാമത്തെ ആനിമേഷൻ കീ. ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഇതാണ്. ഇതേ കണ്ടോ, മൊത്തത്തിൽ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ ആ ഒരു വണ്ടീനെ പോലെ തന്നെ ഈ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡിന് സ്പീഡ് കയറുന്നത് മെല്ലാണ്. ഇതേ കണ്ടോ, മെല്ലാണ് ഈ ഒരു വണ്ടി പോകുന്നത്. കുറച്ച് സ്പീഡുണ്ട്, എന്നാലും സ്റ്റാർട്ടിങ് കുറച്ച് സ്ലോ ആയിട്ടാണ് വണ്ടി പോകുന്നത്. ഇതേ കണ്ടോ, അപ്പോൾ നമുക്ക് ഈ വണ്ടി അങ്ങ് നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് കാണിച്ചാൽ. ഇതേ കണ്ടോ, ഇപ്പോൾ പോകുന്നതുണ്ടോ, ഇതാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് കുറച്ചുകൂടി സ്പീഡുണ്ട്, എന്നാലും വണ്ടി ടർണെല്ലാം ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആവുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇപ്പോൾ ഒരു വണ്ടി സഹായിച്ചത് കൊണ്ട് കുറച്ചെങ്കിലും മുമ്പോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇതേ ഇതാണ് നമ്മളെ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, വൈപ്പർ ഇട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ വൈപ്പർ ഇല്ല, ഗ്ലാസ് ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ വൈപ്പർ ഇല്ല. ഓക്കെ, പിന്നെ ഇതാണ് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. നൈറ്റ് മോഡ് വെച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് കുറച്ച് ലൈറ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അതായത് ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ ഇത്ര ലൈറ്റാണ് കത്തുന്നത്. ബാക്കിൽ റെഡ് ലൈറ്റും പിന്നെ ഫ്രണ്ടിലുള്ള ഹെഡ്ലൈറ്റും. പിന്നെ അതായത് ഇടുമ്പോൾ ബാക്കിലുള്ള ഇൻഡിക്കേറ്ററും ഫ്രണ്ടിൽ രണ്ട് ഇൻഡിക്കേറ്ററാണ്. അത് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിങ്ങളൊക്കെ കാണിച്ചത് എവിടെയൊക്കെയാണ് സിഗ്നൽ വെച്ചിരിക്കുന്നതെന്നും. ഒന്നത് നമ്മുടെ ഈ ടയറിൻ്റെ മെഡ്ഗഡിലാണ് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ മുകളിലാണ്, ടോപ്പ്, ഏറ്റവും ടോപ്പിലാണ് വെച്ചിരിക്കുന്നത് ആ ഫ്രണ്ടിലുള്ള സംഭവത്തിന്. ഓക്കെ, ഇതേ ബാക്കിൽ ഇത്ര ലൈറ്റാണ് കൊടുത്തിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് വേറെ ലൈറ്റ് കൊടുത്തിട്ട്. പിന്നെ ഇവിടെ അവരുടെ മാഡ് ബോക്സ് 0.1 എന്ന അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ടെക്സ്റ്റ് അവർ കൊടുത്തിരുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡ് റിലീസ് ആവുന്നത് ആ ചാനൽ വഴിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലൈറ്റ് കത്തുന്ന ഉള്ളിൽ നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഇൻഡിക്കേഷൻ വാർണിംഗ് ലൈറ്റ് ഇവിടെ ഉള്ളിൽ കത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി അങ്ങ് എടുത്തോണ്ട് പോകാം. എന്നിട്ട് ഇതിന് സ്പീഡ് എത്ര ഉണ്ടാവും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ സസ്പെൻസർ വർക്കൊന്നും നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് ചെറിയൊരു സസ്പെൻസർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രമെല്ലാണ് വണ്ടി പോകുന്നത്. കുറച്ച് ചവിട്ടി വിട്ടാൽ പിന്നെ അങ്ങ് സ്പീഡ് കുറച്ചെങ്കിലും കയറി പോകും. ഇതേ കണ്ടോ,
അപ്പോൾ അത്യാവശ്യം സ്പീഡ് പോകുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സ്പീഡില്ല, പിന്നെ കുറച്ച് ചവിട്ട് വിട്ട് അത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് മാറി പിന്നെ തേർഡിലേക്ക് വരുന്ന ആ ഒരു ടൈമിൽ അങ്ങ് വണ്ടി അങ്ങ് സ്പീഡായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതേ കണ്ടു. ഓ, ഞാൻ മുകളിൽ സ്പീഡ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടു 47 ആയി. ഓക്കെ, അപ്പോൾ 47 വണ്ടി ഇപ്പോൾ പോകുന്നത്. അതിനായിട്ട് കൂടുതൽ പോകാൻ നോക്കാം. ഓക്കെ, അപ്പോൾ 47 കൂടുതൽ പോകുന്നില്ല. പോകുമ്പോൾ എനിക്കൊരു സൗണ്ട് ഇതാവുന്നില്ല, അതായത് സ്പീഡ് കട്ടാവുന്ന ഒരു സൗണ്ട് ഗെയിം കളിക്കുമ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് 47 ഇതിന് ടോപ്പ് സ്പീഡ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ മോഡെന്ന് പറയുന്നത്. അത്യാവശ്യം ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു അടിപൊളി മോഡാണ്, ഒരു അടിപൊളി കിടുക്കജ് മോഡാണ്. ഇതിൻ്റെ ഫിനിഷിംഗ് ആയിക്കോട്ടെ, എല്ലാ രീതിയിൽ പറയുകയാണ്, ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഫിനിഷിംഗ് പക്ക ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഒരു അടിപൊളി മോഡാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഈ ഒരു മോഡിനായിട്ട് പറയാനുള്ളത്. അതായത് സ്പീഡ് കുറച്ച് കുറവാണ്, അതായത് ഒറിജിനാലിറ്റി കൊണ്ടുവരണം അവർ ശ്രമിച്ചില്ല. അപ്പോൾ ആ ഒരു വണ്ടിന് അത്ര സ്പീഡ് ഉള്ളതെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇത്ര സ്പീഡ് അവർ ഉൾപ്പെടുത്തിയെടുക്കുന്നത്. പിന്നെ ഈ ഒരു മോഡിൻ്റെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് നാളെയാണ് ഈ മോഡ് റിലീസാവുന്നത്. നാളെ മൺഡേ രാവിലെ 9 AM റിലീസാവുന്ന മോഡാണ്. അപ്പോൾ മാഡ് ബോക്സ് 0.1 എന്ന അവരുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ 9 AM മോഡ് റിലീസാവുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക. അതേപോലെ ഇതിനെ കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങൾ ലഭിക്കണം, അതായത് ഇനി വരുന്ന മോഡുകളുടെ അപ്ഡേറ്റ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടിപൊളി മോഡ്സ് ആണ് ഇവർ ഇറക്കുന്നത്. അതായത് എനിക്ക് കുറേ മോഡ്സ് ഇവർ റിവ്യൂന് തരുന്നത്. ഇപ്പോൾ 4th മോഡാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് ഈ മോഡ് എന്ന് പറയുന്നത്. പിന്നെയും അടിപൊളി മോഡൊക്കെ ഇവർ ഇറക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാക്സിമം എല്ലാവർക്കും അവരുടെ ചാനൽ കയറി സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് അടിച്ചേക്കണം. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിന് ആൾക്കാരൊന്ന് ഷെയർ ചെയ്ത് തരണം. പിന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നത്, തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു ഡിസ്മായ വീണ്ടും കാണാൻ തുടക്കം. ടേക്ക് കെയർ ആൻഡ് ബൈ.